2016 റിലീസ് ചെയ്ത ഒരു നെറ്റ്ഫ്ലിക്സ് ടെലിവിഷൻ സീരീസ് ആണ് ലവ് ഡെത്ത് റോബോട്ട്. രണ്ട് സീസൺ ആയിട്ടാണ് ഈ സീരീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സീസണിലെ 16th എപ്പിസോഡും രണ്ടാമത്തെ സീസണിലെ 8th എപ്പിസോഡുമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ സീസണിലെ ഐസേജ് എന്ന എപ്പിസോഡ് കാണാം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഹസ്ബൻഡ് വൈഫും കൂടി ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി വരുന്നതായിട്ടാണ്. റോബ് എന്നാണ് ഇതിൽ നമ്മുടെ ഹീറോയുടെ പേര്. അവന്റെ വൈഫിന്റെ പേര് ഗെയിൽ. ഇവർക്ക് മുന്നേ ഇവിടെ താമസിച്ചിരുന്ന ഒരാളില്ലേ, അയാള് തന്റെ കുറച്ച് സാധനങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോയേക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഒരു പഴയ ഫ്രിഡ്ജ് കൂടി ഉണ്ടായിരുന്നു. പഴയതെന്ന് വെച്ചാൽ ഒരുപാട് പഴയത്. അങ്ങനെ രണ്ടു പേരും കൂടി വൈൻ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അതിലിടാൻ വേണ്ടി ഐസ് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴോ ഫ്രീസറിന്റെ അവസ്ഥ കണ്ടില്ലേ, ഐസ് കട്ട പിടിച്ച് ഒരു പരവുമായിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നും ഒരു ഐസ് ക്യൂബ് എടുത്ത് അവർ വൈനിലേക്ക് ഇട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം. ഇതെന്താ സാധനം? അത് പറഞ്ഞ് അവർ ഐസ് ക്യൂബ് എടുത്ത് നോക്കിയപ്പോഴോ ഐസിനകത്ത് സ്റ്റഫ് ചെയ്ത പോലെ ഏതൊരു മൃഗം. വ്യക്തമാകാൻ വേണ്ടി ലെൻസ് വെച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. അത് വെറും ഒരു മൃഗമല്ലായിരുന്നു, നമ്മുടെ മാമത്തില്ലേ മാമത്ത്, അതായിരുന്നു അതിനകത്ത്. എന്ന് വെച്ചാൽ മാമത്തിന്റെ ഫോസില്. അത് ഐസ് ക്യൂബിൽ ഇങ്ങനെ ഫ്രീസ് ആയിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ദേഹത്ത് ഒരുപാട് കുന്തങ്ങളും കൊണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടു പേരും ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ ആ ഫ്രീസറിൽ ഇനിയും ഇതുപോലെ ഉണ്ടെങ്കിലോ. അതും പറഞ്ഞ് ഗെയിൽ ഓടിച്ചെന്ന് ആ ഫ്രീസർ തുറന്നു നോക്കുന്നു. അതിന്റെ ഉള്ളിലുള്ള ഐസ് ക്യൂബ് എല്ലാം മാറ്റി നോക്കിയപ്പോൾ അവൾ കണ്ട ആ കാഴ്ചയില്ലേ, അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ദേ കണ്ടില്ലേ, ഒരു വലിയ സിവിലൈസേഷൻ തന്നെയായിരുന്നു അതിന്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി എങ്ങനെയാണ്, അതുപോലെ തന്നെ. ശരിക്കും മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ആ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സമയമല്ല അവിടുത്തെ സമയം. വളരെ വേഗത്തിലായിരുന്നു ആ ഫ്രിഡ്ജിനകത്ത് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സെക്കൻഡിൽ അവിടുത്തെ ഒരു വർഷം കടന്നു പോകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ബിൽഡിങ്ങുകളെല്ലാം ഉയർന്നു വരികയാണ്. അവർക്ക് നേരത്തെ കിട്ടിയ മാമത്തില്ലേ, അവരതിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴോ നമ്മൾ പോയിട്ടപ്പോൾ വെറും 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. അപ്പോഴേക്ക് 10 ആണ്ടുകൾ കടന്നുപോയി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 100 കണക്കിന് വർഷങ്ങൾ മാറി മറിയുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന രണ്ട് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ദിവസം മുഴുവനും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരും ഏതാ ആർക്കറിയാം. ഞാൻ ആ പെണ്ണിന്റെ പല്ല് കണ്ടു കണ്ടു മടുത്തു. അങ്ങനെ അവിടുത്തെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാറി മാറി ഇപ്പോൾ നമ്മുടെ ഈ സമയത്തെ ടൈം ആയിട്ടുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലൈറ്റുകളും അങ്ങനെ എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമായിരുന്നു. ബോംബ് വീണതും ആളുടെ മുഖം മുഴുവൻ ചുവന്നിട്ടുണ്ട്. ആ യുദ്ധം കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവർ ആ ഫ്രിഡ്ജിന്റെ ഡോർ അടയ്ക്കുന്നു. അങ്ങനെ രാത്രിയായി. ഇപ്പോ 1 മണിക്കൂർ കഴിഞ്ഞില്ലേ, വീണ്ടും എല്ലാം പഴയതുപോലായി കാണും. അതറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അവർ വീണ്ടും ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നു. അപ്പോഴേക്കും ആ സ്ഥലം തന്നെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇനി നമ്മുടെ വരാൻ പോകുന്ന ലോകമില്ലേ, അതുപോലെ. അത് പറക്കുന്ന കാറല്ലേ കണ്ടിട്ട്, ഇതൊരു എമറാൾഡ് സിറ്റി പോലെ ഉണ്ടല്ലേ. സമയം പോകെ പോകെ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം മാറാൻ തുടങ്ങി. പകരം അതെല്ലാം കൂടി ഒരൊറ്റ ബിൽഡിംഗ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. വേരുകൾ പോലെ ഒരുപാട് ബ്രാഞ്ചസും അതിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മനുഷ്യരെല്ലാം താമസിക്കുന്നത് അതുപോലെ ഒന്നിലായിരുന്നു. പക്ഷേ താമസിക്കാതെ തന്നെ അവിടെ വലിയൊരു ദുരന്തം ഉണ്ടാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബ്ലാസ്റ്റ്, ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിക്കുന്നത് പോലെ. അത് കാരണം ആ ലോകം മുഴുവനുമായിട്ട് നശിച്ചു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ വാൽനക്ഷത്രങ്ങളെ പോലെ തോന്നിക്കുന്ന ഒരുപാട് പ്രകാശം അതാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നും ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതിനെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. രണ്ടുപേരും ഒരു കൊച്ചുകുട്ടികൾ പോലെ അത് നോക്കി രസിച്ചു നിൽക്കുകയാണ്. ശേഷം അവർ ആ ഫ്രിഡ്ജിനകത്തേക്ക് ഒന്നും കൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ഒരു തവണ കൂടി അതിഭീമാകാരമായ ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ടാവുകയാണ്. അതിന്റെ ഫലമായിട്ട് ആ ലോകം മുഴുവനും അവിടുന്ന് കാണാതെ പോവുകയാണ്. ഇപ്പോൾ വെറും ശൂന്യം മാത്രം. അത് കണ്ട് രണ്ടുപേർക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടം വന്നുണ്ട്. അവർക്കിനെ തിരിച്ചു വരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഫ്രിഡ്ജിന്റെ വയറുകളെല്ലാം മൂരി മാറ്റുന്നു. ഇതൊക്കെ നമുക്ക് രാവിലെ വൃത്തിയാക്കാം. അത് പറഞ്ഞ് രണ്ടുപേരും പോയി കിടക്കുന്നു. അങ്ങനെ പിറ്റേന്ന് നേരെ വെളുത്തു. കിച്ചണിലേക്ക് വന്നതും അവർ ആദ്യം തന്നെ ആ ഫ്രിഡ്ജാണ് തുറന്നു നോക്കുന്നത്. അപ്പോ അതിന്റെ ഉള്ളിൽ അവർ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. വീണ്ടും ഒരു സിവിലൈസേഷൻ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അത് നേരത്തെ പോലെ അല്ല കേട്ടോ, ഇതിപ്പോൾ ഡിനോസർ യുഗമാണ്. കൂടെ തന്നെ കുറെ കുരങ്ങന്മാരും ഉണ്ട്. അതിനർത്ഥം ഇതെല്ലാം പരിണമിച്ച് പരിണമിച്ച് അവസാനം ഈ മനുഷ്യന്മാരോടൊപ്പം ഡിനോസറുകൾ ഉണ്ടാവുന്നല്ലേ. അങ്ങനെ ആ ഒരു പാർട്ടും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2nd സീസണിലെ ദ ഡ്രോൺ ടു ജെയ്റ്റ് എന്ന എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 3 സയന്റിസ്റ്റുകൾ ഒരു കടൽ തീരത്തേക്ക് വരുന്നതാണ്. അതേസമയം ഇന്നലെ രാത്രിയിൽ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചതായിട്ടും റേഡിയോയിൽ പറയുന്നുണ്ട്. ഇവരിപ്പോൾ ഈ കടൽ തീരത്തേക്ക് വരുന്നതിന്
ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായ കൊടുങ്കാറ്റില്ലേ, അതിൽപ്പെട്ട് ഒരു ഭീമാകാരനായ മനുഷ്യൻ കടൽ തീരത്ത് അടിഞ്ഞിരിക്കുന്നു. ആ ന്യൂസ് കേട്ടിട്ടാണ് അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കേട്ടറിഞ്ഞു വന്നതും കണ്ട കാഴ്ച അവർ ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും ഭീമാകാരനായ ഒരു മനുഷ്യൻ കണ്ടാൽ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഇന്നലെ കടലിലുണ്ടായ കൊടുങ്കാറ്റിൽപ്പെട്ട് ചത്ത് തീരത്തടിഞ്ഞതാണ്. ആ ജയന്റിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും ആ കടൽ തീരത്ത് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ സയന്റിസ്റ്റുകൾ എല്ലാം അതിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്നപ്പോഴാണ് അത് എന്തുമാത്രം വലുതാണെന്ന് അവർക്ക് മനസ്സിലായത്. അതിന്റെ കണ്ണും ചുണ്ടും മൂക്കും എല്ലാം വെച്ച് ആ ജയിന്റെ ഒരു ചെറുപ്പക്കാരനാണെന്ന് അവർ കണക്ക് കൂട്ടുന്നു. കാണാൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, സ്റ്റീവ് എന്നാണ് ഈ സയന്റിസ്റ്റിന്റെ പേര്. അയാൾ അവന്റെ കൈപ്പത്തിയുടെ അടുത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. കൈപ്പത്തിയുടെ നടുക്കായിട്ട് കുറച്ച് വെള്ളം, അതിൽ നീന്തി തുടിക്കുന്ന കുറെ മീനുകളും. പതിയെ പതിയെ അവിടെ കൂടുനിന്നിരുന്ന ജനങ്ങളും അതിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. വന്നപാടെ എല്ലാം കൂടി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അതൊരു ചത്ത ശവമാണെന്ന് പോലും ആരും ഒന്ന് മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയൊരു മനുഷ്യനെ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എല്ലാവരും. ദേ കണ്ടില്ലേ, ഒരു പെണ്ണ് അതിന്റെ മൂക്കിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് ആ സയന്റിസ്റ്റ് നോക്കി കാണുകയാണ്. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ അയാൾക്ക് അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. പിന്നീട് ഒരു 3 ദിവസം കഴിഞ്ഞാണ് ആ സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾക്ക് ആ ജെയിന്റിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ആ ജെയിന്റിനെ പറ്റി പഠിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്റ്റീവനെയാണ്. അയാൾക്ക് ഇപ്പോഴും ആ ജെയിന്റിന് ജീവനുള്ളത് പോലെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് അയാൾ അതിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ 3 ദിവസം ആയതുകൊണ്ട് തന്നെ അതിനെ കാണാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ചില പിള്ളേരാണെങ്കിൽ അതിന്റെ മേളിൽ കയറിയിരുന്ന് സ്കേറ്റിംഗ് കളിക്കുവാണ്. ചിലരാണെങ്കിൽ അതിന്റെ ശരീരഭാഗങ്ങൾ എങ്ങനെ മുറിച്ചെടുക്കാമെന്നാണ് നോക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ആ ജെയിന്റിനെ കാണാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാൾ വീണ്ടും അതിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അതിന്റെ ചെവിയിൽ കയറിയിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ചേറിൽ കയറിയിരിക്കുന്നത് പോലെ. 4 ദിവസമായതുകൊണ്ട് തന്നെ ആ ജെയിന്റിന്റെ ബോഡിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അതിന്റെ ശരീരത്തിലെ കോശങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വായിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അന്ന് ആദ്യമായിട്ട് അയാൾ ആ ജെയിന്റിന്റെ പുറത്തേക്ക് കയറാൻ തുടങ്ങി. കയറി കയറി അതിന്റെ നെഞ്ചിന്റെ അടുത്തേക്ക് വന്നപ്പോഴും കുറെ പേർ ചേർന്ന് അവിടെ മണ്ണ് വെച്ച് കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അയാളുടെ ഇടത്തെ കൈയില്ലേ, അത് ആരൊക്കെ ചേർന്ന് മുറിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ആ മുറിഞ്ഞ ഭാഗം ഇപ്പോൾ പക്ഷികളെല്ലാം ചേർന്ന് കൊത്തി വലിക്കുകയാണ്. പിന്നീട് അയാൾ പോകുന്നത് അതിന്റെ മുഖത്തിന്റെ അടുത്തേക്കായിരുന്നു. ആദ്യമായിട്ട് അയാൾ ആ ജെയിന്റിനെ കണ്ട സമയത്ത് അതിനുണ്ടായിരുന്ന ആ ഭംഗിയെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോശങ്ങളെല്ലാം നശിച്ച് ജീർണിച്ച അവസ്ഥയിലായിട്ടുണ്ട്. കണ്ണിലെ കോർണിയെല്ലാം മങ്ങി ഇപ്പോൾ ഒരു മെഴുക് പോലെ ആയിരിക്കുകയാണ്. സ്റ്റീവിനാണെങ്കിൽ തന്റെ രൂപം തന്നെ അതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ആ ജെയിന്റിനെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തതുപോലെ ആ കടൽ തീരത്തായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അന്നയാൾ ആ കടൽ തീരത്തേക്ക് വന്ന സമയത്ത് നേരത്തെ കണ്ടതിലും കൂടുതൽ സങ്കടകരമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അതിന്റെ മറ്റേ കൈയും പിന്നൊരു കാലും കൂടി ആരൊക്കെയോ ചേർന്ന് മുറിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് സങ്കടപ്പെട്ടിരുന്ന ഒരേ ഒരാൾ അത് സ്റ്റീവ് മാത്രമായിരുന്നു. അയാൾക്ക് ആ ജെയിന്റിനെ താനായിട്ട് തന്നെയാണ് തോന്നിയത്. മനുഷ്യൻ എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു അത്. അതൊരു ശവമാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അതിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ ആൾക്കാർ ചേർന്ന് അതിന്റെ ദേഹം മുഴുവൻ സ്പ്രേ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ രീതിയിൽ ആ ബോഡി വികൃതമാക്കാമോ ആ രീതിയിലെല്ലാം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ. പിറ്റേ ദിവസം അയാൾ ആ ബീച്ചിലേക്ക് വന്നപ്പോഴേക്കും അതിന്റെ തല കാണാനില്ലായിരുന്നു. അതും ആരൊക്കെയോ വെട്ടിയെടുത്തുകൊണ്ട് പോയേക്കുന്നു. തറയിൽ വീണ് കിടക്കുന്ന അതിന്റെ മാംസഭാഗങ്ങളെല്ലാം പക്ഷികൾ ചേർന്ന് കൊത്തി വലിക്കുകയാണ്. ഇപ്പോ അതിന്റെ അടുത്തായിട്ട് ഒരൊറ്റ മനുഷ്യർ കൂടിയില്ല. ഇപ്പോ ആ രൂപത്തിന് തലയും കൈയും കാലും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനെ കാണാനും താല്പര്യമില്ല. ഇപ്പോഴും അതിനെ ഒരു മനുഷ്യനായി കണ്ട് അതിന്റെ അടുത്തേക്ക് വരുന്ന ഒരേ ഒരാൾ അത് സ്റ്റീവ് മാത്രമായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ എല്ലാവരും പതിയെ പതിയെ ആ ജെയിന്റിനെ മറന്നേക്കുന്നു. അതിന്റെ നഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങളില്ലേ, കൈയും കാലും ഒക്കെ, അതിന്റെ അസ്ഥികളെല്ലാം പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ചിലരാണെങ്കിൽ അത് കടവര ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നു. ഒരിക്കൽ ആ സയന്റിസ്റ്റ് ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ആ ജെയിന്റിന്റെ വെട്ടിയെടുത്ത തലയില്ലേ, അത് അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ സൈഡിലേക്കായിട്ട് ചാരി വെച്ചിരിക്കുകയാണ്. ദേ കണ്ടില്ലേ, അതിന്റെ ഒരു പാർട്ട് ഇപ്പോൾ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് അത് വന്ന് കാണാം. ഇതൊക്കെ ഒരു മനുഷ്യന്റേതാണെന്നുള്ള പരിഗണന അവിടെ ആരും അവന് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഒരു അസ്ഥി മാത്രമായിട്ട് അവൻ ആ കടൽ തീരത്ത് ഇല്ലാതായിരിക്കുകയാണ്. അവിടെ ഒരു ജെയിന്റ് വന്നിരുന്നതായിട്ടോ അതിനെ കണ്ടതായിട്ടോ പോലും ഇപ്പോൾ ഒരു മനുഷ്യർ കൂടി ഓർക്കുന്നില്ല. അതിനെ ഒരു മനുഷ്യനായിട്ട് കണ്ടതും അതിനോട് സഹതാപം തോന്നിയതും സ്റ്റീവിന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് കരുതാനാണ് അയാൾക്ക് ഇഷ്ടം. ഇഷ്ടമെന്നല്ല, അയാൾ അങ്ങനെ കരുതുന്നു. ആ തെരുവുകളുടെ പല ഭാഗത്തായി ഇപ്പോഴും അവൻ ജീവനോടെയുണ്ട്. ഇതിന്റെ സംവിധായകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ജെയിന്റ് ഇല്ലേ, അത് നമ്മൾ തന്നെയാണ്. എല്ലാ മനുഷ്യരും ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അവരുമായിട്ട് ഇടപഴകുന്നു, അവരുടെ കൂടെ ചേരുന്നു, പഠിക്കുന്നു, കളിക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ ഒരു ദിവസം മരിച്ചു പോയാലോ, കുറച്ചു ദിവസത്തേക്ക് അതിന്റെ സങ്കടമൊക്കെ കാരണമായിരിക്കുമല്ലേ. പിന്നീട് പതിയെ പതിയെ അതെല്ലാം നമ്മൾ മറക്കാൻ തുടങ്ങും. മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ഇല്ലാതാകും. അത് തന്നെയാണ് ഈ ജെയിന്റിലൂടെയും സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് ആ ജെയിന്റിനെ കണ്ട സമയത്തേക്ക് എല്ലാവരും അതിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവിടെ ഒത്തുകൂടുന്നു, അതിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ പോകെ പോകെ ആൾക്കാരും കുറഞ്ഞു വന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ആ ജെയിൻ ഇല്ലാതായി പോയി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനുഷ്യരുടെ ജീവിതം എന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്
ശ്രദ്ധിച്ചേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.